പാത്തോ പാത്തോ ഇങ്ങനെ വേഗം വരുവോ ഒരു മണിക്കൂറോ എന്നെ നമ്മൾ കാത്തിക്കണ ഇഞ്ച മൂസ കൈങ്ങളൊന്നും മിണ്ടാണ്ട് കുത്തിയിരിക്കി നമ്മളെ കോൺസെൻട്രേഷൻ പോക്കല്ലി ഇങ്ങനെ പോയാലേ പുയ്യാപ്പള പോണതിന് മുന്നേ നമ്മൾ അവിടെ എത്തൂലട്ടോ കാക്ക ഇനി ഇപ്പ വരാം കാക്ക കുളിച്ച കൊക്കവ പാത്തു ഇഞ്ച എന്ത് ചെയ്തിട്ട് എന്താ കാര്യം നിങ്ങൾ എന്താ പറഞ്ഞേ അല്ല പൊന്നുകൊടുത്തിന് എന്തിനാ പൊട്ടിന്ന് ചോദിക്കി അല്ലെങ്കിൽ നമ്മൾ പൊട്ടൊന്നും തൊടയില്ല പൊട്ടൻ പോലെ നോക്കിക്കാണ്ട് മുന്താണി ഒന്ന് ശരിയാക്കി തരി എന്താണ് എന്റെ തൊയിലി തൊയിലോ മുന്താണി മുള്ളാണിയോ മുള്ളാണി അല്ല മുന്താണി സാരിന്റെ ഇതല്ലേ കാർണോന്റെ അഞ്ചന്റെ അലിയൻ അഞ്ചന്റെ കല്യാണാണ് യൂസഫിന്റെ മൊഞ്ചു കുറഞ്ഞാൽ എങ്ങക്കാണ് അതിന്റെ കുറവി ഇത് ഞമ്മക്ക് ചെയ്യുന്നുണ്ടോ സാരി നല്ല ചർച്ചുണ്ട് ഇനിയും ഉണ്ട് ഉടുക്കാത്ത മൂന്നാല് സാരികള് കുടുംബത്തിലെ കെട്ടുപ്രായം കഴിഞ്ഞ എത്ര പെൺകുട്ടികളാ ഒറ്റ നിന്റെ നിക്കാവ് വരുന്നില്ല ഇങ്ങനെ പോയാലേ ഇഞ്ച സാരികൾ മുഴുവൻ അലമാറി കിടന്ന് പൂത്തു ദാ ഇത് പിടിക്ക് ഇഞ്ച മോത്തൊക്കെ പിടിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊടു താത്തി 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 ഐസ് ഒരു വലിയ കണ്ണാടി വാങ്ങി തന്നൂടെ എങ്ങക്ക് മുഖം പോലും കൊള്ളില്ല റോസ് പൗഡർ വേറെ ഇടാനുണ്ട് അതിന് മുന്നേ ഒരു പൗഡർ ഇടണം എന്നാണ് റസിയ പറഞ്ഞെന്നേ ഞമ്മളെ തൊലീന്റെ നിർമ്മിച്ച് നോക്കുമ്പോ ഇണ്ടൊന്നൊരു ആവശ്യമില്ല പിന്നെ എണ്ണമയാട്ട് പോയിക്കോട്ടെ വിചാരിച്ചിട്ടിരുന്നതാ അസൂയക്കും കഷ്ണിക്കും ഒന്നും മരുന്നില്ല മുസക്കയ്യെ നമ്മള് റെഡിയായി ദാ പോവുക നിങ്ങള് കുന്തം വീങ്ങി നിക്കാണ്ട് വേഗം നടന്നോളിയേ ഞാൻ റോസ് പൗഡർ ഇടാൻ പോകുമാണോ റോസ് പൗഡർ മണ്ടയില് പോയിക്കോളി വേഗം വരണോ ആ വരൂ ഉണ്ടല്ലോ റോസ് പൗഡർ ഇടാൻ സമയക്കാത്ത ഒരു മെനിച്ചേ മൊത്തത്തിൽ റോസ് കളർ ആക്കണം മുഖം പോരു ഏ അല്ലതെന്താക്ക വണ്ടി എടുക്കുക ഈ പാട്ടവണ്ടിയില നമ്മള് കല്യാണത്തിന് പോണേ വെറുതെ ഞമ്മളെ കുറവാക്കാൻ നിക്കല്ലേ ഈ വണ്ടിക്ക് എന്താണ്ടി ഒരു കുറവ് സീറ്റും കൂടി ഇല്ലാത്ത മീൻ നാർന്ന് ഈ വണ്ടി മേലെ നമ്മൾ കേറൂല വേറെ ടാസ്ക് വിളിക്കി അനക്ക് തന്നെ ധാരാളമാണ് പത്തു ഇത് മീൻകാര ദേശീയ വാഹനമാണ് എന്താ പിന്നെ ഒരു കുറവ് ഇത് കൊണ്ടു തരുന്നാണ് നാലു നേരം ഈ തിന്നുന്നത് നേരത്തെ അറിയാ ഞങ്ങളെത്തിക്കണം ഒന്ന് മിണ്ടാണ് കടി ഒരാള് വയ്യാതെ കിടക്കുമ്പോൾ നിക്കാക്ക് ഞമ്മളില്ലേ നിക്കാക്ക് മോന്റെ സാരി വെൽക്കാർക്കും ഇല്ലാത്ത സാമൂഹ്യ സ്നേഹം നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടോ അയാളെ പിടിച്ചു പൊക്ക് എന്നാ തരീ സാധനം പിടിച്ചു പൊക്കിവിടോ പൊക്ക് കർണൂരേ ഓട്ടോ നിർത്തിക്ക് നിർത്തി 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 നിർത്ത് നിർത്തടോ മെല്ലെ കൊണ്ട് നീക്കോളി അങ്ങനെ നിങ്ങളൊരാള് കേറിക്കോളി നാലഞ്ച് മുസ്സുകായി
ഇത്രയും കാലം നിങ്ങളെ കൂടെ ജീവിച്ച നമ്മളെക്കാളും നിങ്ങൾക്ക് വലുതേ ആരാണെന്ന് പോലും അറിയാത്ത ഒരു വയസ്സനാണല്ലേ കാണിച്ചു തരാം നമ്മളെ രാവിൽ തന്നെ എണീറ്റ് കഷ്ടപ്പെട്ട് ഇറങ്ങി വെറുതെയായി ഇഞ്ച പുതിയ സാരി നാലാള് കാണും ചേച്ചു കൊടുത്തേനു ഇനി എന്നോ ഒരു കല്യാണം ഉള്ളേ നിങ്ങൾ പൊരയിലേക്ക് വരിട്ടോ കാണിച്ചു തരാം നമ്മളെ റോഡ് നടുവെന്ന് മാറി നിന്നോ വണ്ടി തട്ടെ കൊണ്ടുപോകാൻ ആളെ കിട്ടൂല ഈ പോടാർഞ്ഞി ഇങ്ങോട്ട് വരിട്ടോ കള്ളഹി മാറി ഒൽക്കമ്മല ഒരു കൂറ വട്ടി എമ്മേറ്റ് നമ്മൾ എന്താക്കും അല്ല പാത്തു ഇതുവരെ സാരി മാറ്റിയില്ല എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ സാരി അയക്കല് നിങ്ങൾ വരണ്ടേ സാരി അയക്കണെങ്കിൽ എന്തൊക്കെ പറയണ പാത്തു നാട്ടുകാർ കേട്ടെന്താ വിചാരിക്കുക മൂസക്കായി വാതിലും പൂട്ടി താക്കോലും കീസലും ഇട്ട് പോയാ പിന്നെ നമ്മൾ എന്ന സാരി മാറ്റണ്ടേ വിടുന്നോ താക്കോലിന്റെ കാര്യം നമ്മൾ മറന്നുപോയി രണ്ടു മണിക്കൂറായി നമ്മൾ ഇവിടെ കുത്തിരിക്കാൻ തുടങ്ങിട്ട് താക്കോലിന്റെ കാര്യം മാത്രല്ല നമ്മളെ നിങ്ങൾ മറന്നുപോയില്ലേ പാത്തു ഉദാഹരണത്തിന് അനക്കാണ് അപകടം പറ്റിയെന്ന് വിചാരിക്ക ഞമ്മളെപ്പോലത്തെ ഏതെങ്കിലും ഒരാള് അന്ന ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ ഈ മയ്യത്തായി പോലെയോ പേടിപ്പിക്കല്ലേ മുസകയ്യെ ഞമ്മളെപ്പോലെ തന്നെ കുടുംബവും കുട്ടികളൊക്കെ ഉള്ള ഒരു മനുഷ്യനേക്കോ അതു ഏ ഈനടുക്കായ കുടുംബ പുരാണവും പറഞ്ഞോ ആശുപത്രിയിൽ എത്തിയപ്പോ ആ വയസ്സിന്റെ ബോധം പോയതാ കുറെ നേരം ഞമ്മള് കാത്തു നോക്കി തിരിച്ചു വരാണ്ടായപ്പോ ഞമ്മൾ ഇങ്ങോട്ട് പോന്നു പോയതായിക്കൂല നിങ്ങളെ മുഖം ശരിക്കും കണ്ടിണ്ടാവുന്നപ്പോ മയ്യത്തായി പോയതായിക്കൂ ഏ ഒരു ബക്കറ്റിൽ വെള്ളം ചൂടാക്ക് കുടിക്കാനാ കുളിക്കാനാണ് പുതിയ കുപ്പായല്ലേ ഇത് ചോരക്കറങ്ങനെ തിരുമ്പിയാ പോവും സുഹൃത്തെ ഞമ്മളും ആശുപത്രി കൊണ്ടോയിന് പൈസ ഒന്നും പേടിച്ചില്ലല്ലോ ഞമ്മക്ക് സ്നേഹല്ലേ വലുത് അല്ല എനിക്ക് തീവണ്ടി വലുത് എനിക്ക് ഓട്ടോ പൈസ മുതലാളി കൊടുക്കാനുള്ള മുതലാളിനോടൊന്ന് കാര്യം പറയേ മുതലാളിന്റെ ഭാര്യ ഓളെ പണ്ട പണയം വെച്ച് വാങ്ങി ഓട്ടോറിക്ഷ എന്റെ കുടുംബം കൊഞ്ഞാട്ടേക്കത് മുസക്കൈ സാമൂഹ്യ സേവക കൊടുക്കി കൊടുക്കി എത്രയാണ് 60 rupees ഇതിനകത്ത് 5 rupees കൂടുതലുണ്ട് പോകുമ്പോ ഭാര്യക്ക് ഇത്തിരി ജീരക മുട്ടായി മേടിച്ചോണ്ടി സാറിന്റെ മനസ്സൊരു വല്ലാത്ത മനസ്സാണ് എന്റെ ഉള്ളിലെ ചേർത്താനെ പുറത്തെടുക്കണമെന്ന് പൊയ്ക്കോയി ആ താക്കോൽ കൂടെ തരുമെച്ചാ തരിയല്ലേ നാ പോയി തുറന്നൂട് ഞാനാരാന്ന് സംസാരിച്ചു വന്നാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇന്ന് രാവിലെ നിങ്ങൾ എവിടെങ്കിലും പോയിരുന്നോ ഞമ്മളൊരു കല്യാണത്തിന് പോയിനി കല്യാണത്തിന് പങ്കെടുത്തോ ഇല്ല പങ്കെടുത്തില്ല അതെന്തേ അതെന്താന്ന് പറഞ്ഞാല് പാത്തു ഞമ്മളെ ശരിയാക്കൂ അതിന്റെ പേരില് ഓള് ഞമ്മക്ക് ഇത്തിരി വെള്ളം പോലും തന്നില്ല മര്യാദക്ക് പറയുന്ന നിങ്ങൾക്ക് നല്ലത് അടുത്തു വരി ഞാൻ പറഞ്ഞുതരാം പാത്തുവിന്റെ ബന്ധു ഒരു യൂസഫിന്റെ കല്യാണം അതിനുള്ളൊരു പുതിയ സാരിയെ കൊടുത്തിട്ട് പോവുകയാണ് അപ്പോഴല്ലേ അപകടം ഉണ്ടായത് എവിടെ അങ്ങാടിയില് നിങ്ങൾ കല്യാണത്തിന് പോകാനുള്ള തിരക്കിൽ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകുമ്പോ ഒരു വൃദ്ധനെ ഇടിച്ചു അല്ലേ ഞമ്മളല്ലേ ഇടിച്ചേ സത്യം പറയണം എന്നിട്ട് ഹോസ്പിറ്റലാക്കി മുങ്ങിയതല്ലേ ഞമ്മളല്ലേ ഇടിച്ചേ ഇടിച്ച ചങ്ങായി വണ്ടി നിർത്താണ്ട പോയി എന്നിട്ട് റോഡിൽ വീണ് കിടന്ന ആളെ ഒറ്റയാളും തിരിഞ്ഞു നോക്കിയില്ല അപ്പൊ ഞമ്മൾ നമ്മളെ പാത്തുനെ വരെ അവഗണിച്ചിട്ട് അയാൾ ആശുപത്രി കൊണ്ടായതാണ് ഒരു നല്ല കാര്യം ചെയ്ത തെറ്റായത് അയാൾക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല ബോധം വന്നാൽ മാത്രം സത്യം പറയാൻ പറ്റൂ ഒരു കാര്യം ഞമ്മള് പറയട്ടെ മൂപ്പര് ആശുപത്രിയിൽ എത്തിക്കാൻ ഞമ്മള് വണ്ടിന്റെ പൈസ കൊടുത്തിക്കണം ആ നഷ്ടം ഞമ്മള് സഹിച്ച് ഒരു നല്ല കാര്യത്തിനല്ലേ ഇനിയും അതിന്റെ പുറകിൽ നടക്കാൻ ഞമ്മളെ കൊണ്ട് പറ്റൂല അയാൾക്ക് ബോധം വരാതെ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ വണ്ടിക്ക് ചെലവായ പൈസ സി ഓഫീസ് വന്നാൽ നിങ്ങൾക്ക് കിട്ടും ആണോ അങ്ങനെ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അതേതായാലും നന്നായി ഈ അപകടം പറ്റിയ ഒരു ആശുപത്രി കൊണ്ടുപോകാൻ ആൾക്കാർക്ക് ഒരു സുഷ്കാന്തി ഉണ്ടാവും അപ്പൊ എപ്പം വിളിക്കുമ്പോൾ സ്റ്റേഷനിലേക്ക് വരണം അപ്പൊ നിങ്ങൾ വേഷം മാറി വന്ന പോലീസാണല്ലേ അവൻ മൂപ്പർക്ക് ബോധം വന്നാലേ ഇപ്പൊ സത്യമൊക്കെ അറിയുള്ളൂ അല്ലേ ശരി അതാരാ മുസക്കയ്യ കറുത്ത് തടിച്ചോനി അത് ഇൻസ്റ്റാൾമെന്റിന്റെ സാരി കൊടുക്കാൻ വന്ന ഒരാളാ പോലീസുകാർ ഇപ്പൊ ഇൻസ്റ്റാൾമെന്റിന്റെ പണി തുടങ്ങി എല്ലാം കേട്ടില്ലേ ഞമ്മള് വിചാരിച്ചു നിങ്ങളെ കസ്റ്റഡി കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുന്നി അതാ നമ്മള് പുറത്തേക്ക് വരാൻ ഞാൻ കൊണ്ടുപോകാണെ കൊണ്ടോട്ടേം ചരിച്ചി എന്താണെങ്കിൽ ഇപ്പൊ സമാധാനായില്ലേ ഞമ്മക്ക് ടെൻഷൻ ഒന്നും ഇല്ല പത്തു ചെയ്ത നല്ല കാര്യാന്നുള്ളതിന് ഒരു സംശയവുമില്ല മനസമാധാനം എന്തായാലും പോയി കിട്ടി അത് പണ്ടേ പോയതല്ലേ അന്റെ കൂടെ അല്ലേ പൊറുതി വല്ലാണ്ട് ചളി പറയല്ലോ അയാൾക്ക് ബോധം വന്നില്ലെങ്കിൽ എന്താക്കൂ ആരാ തട്ടിയെന്നും കൂടി ആർക്കും അറിഞ്ഞൂടാ ബന്ധുക്കൾ അറിഞ്ഞു വന്നാണ്ടല്ലോ ഓല് കൈവെക്കാണ്ട് നോക്കിക്കോളിങ്ങള് എന്റെ കരുനാക്ക് വളച്ചൊന്നും പറയല്ലേ പാത്തു ഞമ്മൾ ആ റോഡ് വെക്ക് വരുമെന്ന് പോയി നോക്കട്ടെ
ഓഞ്ച മുസക്കായി ഇങ്ങള് വിഡ്ഡിയാണ്, പമ്പര വിഡ്ഡിയായി. ഇപ്പൊ ഇങ്ങൾ ഓല കൊണ്ടുപോയ വണ്ടീന്റെ പൈസ എടുത്ത് ഇനി ചെന്നാണ്ടല്ലോ ആസ്പത്രിയിലെ ബില്ലും കൂടി ഇങ്ങൾ കൊടുക്കേണ്ടി വരൂ. പേടിച്ചോടാൻ പറഞ്ഞപ്പോ ഏത് വരും ഓടൂ? മക്കളെ പിന്നെ ആരാണെന്നും കൂടി അറിഞ്ഞൂടാത്ത ഒരാൾക്ക് മാണ്ടിയിട്ട് പോയതാണ് മക്കളെ. നിങ്ങൾ എന്തീത്ത അമ്മ ഈ പറയുന്നത്? ഞാൻ ഒന്നും മനസ്സിലാവില്ല. ഉപ്പച്ചിപ്പ നാട് നന്നാക്കാൻ നടക്കല്ലേ. രാവിലെ നമ്മൾ കല്യാണത്തിന് പോയപ്പോ റോഡിൽ ഒരാൾ തിരിഞ്ഞു നോക്കാണ്ടി വണ്ടി തട്ടി കിടക്കുന്ന ഒരാളെ ഉപ്പച്ചി അപ്പ ശുശ്രൂഷിക്കണേ. ഉപ്പച്ചിക്ക് വട്ടായോ? ആക്സിഡന്റ് പറ്റിയപ്പോ ആരും തിരിഞ്ഞു നോക്കൂലമ്മ, നോക്കി അതിനെ കൊണ്ട് നമ്മൾ കിണിയും. അന്റെ ഉപ്പച്ചിനോട് നമ്മൾ എത്ര പ്രൈസും പറഞ്ഞിക്കണേ, മൂപ്പര ചേട്ടിന്റെ അത്തക്കാൽ കേറണ്ടേ. ഇപ്പൊ ആസ്പത്രിയിലേക്ക് പോയിട്ട് കുറച്ച് നേരായി, ഒരു വിവരവും ഇല്ല. ഓ, അളിയനൊക്കെ ആസ്പത്രിയിലാ. എന്ത് പറ്റി? അതൊക്കെ ഒരു കഥ ആണ് മോനെ. അളിയെ ശരിക്കും മോയന്താല്ലേ. പിന്നെ അല്ലാണ്ട് ഇങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ മുങ്ങണ്ടേ? മൂപ്പേർക്ക് മനുഷ്യത്വം ഇതൊക്കെ പറയാൻ പറ്റും. ഇന്റെ എത്താത്ത നമ്മളൊരാൾ നന്നായാലും ലോകം നന്നാവോ? പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഈ അപകടം പറ്റിയത് വല്ല കള്ളനോ ഭീകരവാദിയോ കൊള്ളക്കാരനോ ഒക്കെ ആണെങ്കിലേ അളിയനെ അതിന്റെ പിറകെങ്ങനെ ചുറ്റും? അതല്ല ബോധം വരുമ്പോ അളിയനാ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞാൽ കുടുങ്ങിലേ? പിന്നെ കേസായി, മധ്യസ്ഥായി, പൈസ കുറെ പോവും. ഞാൻ പറയണ്ട പറഞ്ഞ അത്രേ ഉള്ളു. അപ്പൊ ഇനിയിപ്പോ ഞാനിവിടെ താമസിക്കേണ്ടി വരൂല്ലേ? എന്തിനാ സുക്കൂറെ? ആക്സിഡന്റ് പറ്റിയാക്ക് ഇതുവരെ ബോധം വന്നില്ലല്ലോ. അയാള് തട്ടിപ്പോയാലേ അളിയനാവത്ത് പോവൂലേ. അപ്പൊ ഇവിടെ ആരെങ്കിലും വേണ്ടേ? സുക്കൂറെ നാവ് പുറത്തക്കിടി. ഇനി നേർക്കടി ഒൽക്കമേലെ നാവി അന്റെ കരുനാക്കി ഇനി പുറത്തക്കെട്ട് വളക്കരുത്. ഇയ്യ പോയിട്ടെ, കുറച്ച് എണ്ണ അങ്ങോട്ട് എടുത്തോ, എന്നിട്ട് എന്റെ ഉമ്മാന്റെ കണ്ണിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക്. എന്നിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇങ്ങനെ അളിയനെ കാത്തിക്കട്ടെ. എന്റെ താത്ത മുളക് സേവ മാമക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. അടുക്കള എന്തെങ്കിലും ലൈറ്റായിട്ട് വല്ല ചിക്കനോ മട്ടനോ വാ 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 വേം വാ. ഞാനും പോയി കേൾക്കാണ്. മുസക്കായി, നിങ്ങൾ രക്ഷിച്ചാള് ബോധം പോയി കിടക്കുകയാണ്. നിങ്ങൾക്ക് എന്തേതാ ബോധം പോവാത്തേ? എന്നാലും ആ മനുഷ്യൻ ആരായിരിക്കും അറിയാത്തോണ്ട് ഞമ്മക്ക് ഉറക്കം വരുന്നില്ല. പാത്തു അന്നപ്പോ ആ മനുഷ്യൻ മയ്യത്തായ നിങ്ങളും മയ്യത്താകും. പായാരം പറയാണ്ട് കിടന്നുറങ്ങി. പാത്തു ഇതുവരെ ഒരു ബന്ധുക്കളും വന്നില്ല, അതാണ് ഞമ്മളെ ബേജാറ്. നിങ്ങളോട് ആരാ പറഞ്ഞേ റോഡ് മക്ക കിടക്കണ അറിയാത്ത ഒരാൾ എടുത്തുണ്ടോകാനീ? അതുകൊണ്ട് കല്യാണം വരെ മുടങ്ങിയില്ലേ? മൂപ്പര ജീവൻ പോണോ പോണ്ടോ എന്ന് വെച്ചിരിക്കുമ്പോഴാ ഓളൊരു കല്യാണം. എന്നിട്ട് പോയില്ലേ? പോയാ സമാധാനാകേനു. ഈ കരുനാക്ക് വളക്കയാലും പത്തുവോ? മയ്യത്തായാല് ഞമ്മളെ നിരപരാധിത്വം ആരാ തെളിയിക്കുക? നിങ്ങളുള്ളു പോണം. പയ്യടി യൂസഫിന്റെ കല്യാണാ മുടങ്ങിയേ. പത്തുവോ അപകടം പറ്റിയ ആൾക്കും കുടുംബവും കുട്ടികളും ഉണ്ട്, ഇനി അത് മറന്നുകൊണ്ടാ. നിങ്ങൾ ഓലെ ആലോചിച്ച് കുത്തിനോളി, ഞമ്മൾ ഉറങ്ങുക. പാത്തു ഈ അങ്ങനെ ഉറങ്ങല്ലേ, ഞമ്മൾ ഒറ്റക്കായി പോവില്ലേ? സുക്കൂർ വിളിച്ചു ഉപ്പച്ചി രാവിലെ ടൗണിൽ പോയപ്പോ തലറിഞ്ഞി വീണേന്ന്. റോഡ്മ കിടന്ന് ഉപ്പച്ചിന ആരും തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ഏതോ ഒരു പിച്ചക്കാരനാ വെള്ളം കൊടുത്തേ. അത് കേട്ടപ്പോ മുസക്കയ്യേ
നിങ്ങൾ ചെയ്ത് പഠിച്ചോനെ നിരക്കണ കാര്യമാണെന്ന് ഞമ്മക്ക് മനസ്സിലായി. പത്തുവോ, ഇപ്പൊ ഞമ്മക്ക് സമാധാനായി. ഇനി എന്തു വന്നാലും ഞമ്മക്ക് പുല്ല. വെറും പുല്ലല്ല, ഉണക്കപ്പുല്ലി. നിങ്ങള് കിടന്നോളി, ഇതൊക്കെ നല്ല കാര്യല്ലേ നിങ്ങൾ ചെയ്ത്. ഇപ്പോഴാണ് സമാധാനായത്. പഠിച്ച റബ്ബേ മനസ്സമാധാനം ഉണ്ടാക്കി തരണേ ഈ കാത്തോളനെ. നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അപ്പൊ കാര്യങ്ങളൊക്കെ പറയില്ലേ. ഞമ്മള് ഇപ്പൊ കുറച്ച് കാലായിട്ട് മിണ്ടലും ഒന്നുമില്ല. ചെലപ്പോ ഡ്രൈവ് ചെയ്യാനുള്ള പരിപാടിയും ഉണ്ട്. ആ നിങ്ങൾ എന്താ ചേച്ചി, ഞാൻ ചോദിച്ചതിന് സമാധാനം പറ. പാത്തോയി, സമാധാനല്ലേ നമ്മൾ പറഞ്ഞത്? മൂസക്കൈ വിടയില്ലാ നീ. ആരത് മെമ്പറോ? നിങ്ങളോട് ആരപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? നിങ്ങൾ വിടയില്ലാന്നല്ലേ നമ്മൾ പറഞ്ഞേ? ഒക്കെ കൊളൈ മൂസെ, ഈ ആരെ രക്ഷിച്ചു? ആ ഒന്നും പറയണ്ട മെമ്പറേ, ഒരു നല്ല കാര്യം ചെയ്തതാ. അതിലും കൂടി പുലിവാലായി. ആര് പറഞ്ഞു പുലിവാലായി? അതിപ്പോ നല്ലൊരു ആനവാലായിട്ടുണ്ട്. ആനവാല? ആ ഭാഗ്യവാല്. അപകടം പറ്റിയ കളവര് മൂസ രക്ഷിച്ചില്ലേ, അയാൾക്ക് ബോധം വന്നു. റബ്ബേ പഠിച്ചോൻ കാത്ത്. അതാരാന്ന വിചാരം? പുരുഷോത്തമൻ പിള്ള, മുൻ സ്വാതന്ത്ര്യ സമര സേനാനി, PP. മുഖ്യമന്ത്രി വരെ പുരുഷോത്തമൻ പിള്ളയെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. മൂസ അപ്പൊ വലതുഭാഗത്ത് എന്നെ കൂടി നിർത്തുക, ഈ സമ്മതിക്കണേ. ഞമ്മൾ എവിടേക്കൂല്ല, റോട്ടുമില് വീണ് കിടക്കുന്ന ഒരാളെ രക്ഷിക്കേണ്ടത് ഞമ്മളെ കടമയാണ്. അത് ഞമ്മൾ ചെയ്തു, അത്രയേ ഉള്ളൂ. നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പോരാടിയ PP രക്ഷിക്കാൻ വേറൊരാൾ വന്നില്ലല്ലോ. അപ്പൊ ഇത് നാലാൾ അറിയണം മൂസെ. എന്നാ മൂസ കയ്യെ ഞമ്മക്ക് ഇത് ആഘോഷിക്കണോ? നിങ്ങൾ ഫേമസ് ആവാൻ പോവുക. ഇതൊന്നും കണ്ടിട്ടില്ല ഞമ്മൾ ഇതൊന്നും ചെയ്തത്. വീണ് കിടക്കുന്ന ഒരാൾക്ക് കൈ കൊടുക്കുക എന്നുള്ളത് ഞമ്മളെ കടമയാണ്. അതാരും മറക്കണ്ട. ഇതൊരു ന്യൂസ് ആക്കാൻ ഞമ്മളില്ല. അത് ശരിയാ മൂസ, നിങ്ങളെപ്പോഴുള്ള ആളുകളെ നീ നാടിന് ആവശ്യം. ഒന്ന് തുമ്മിയാൽ ഫ്ലക്സും സ്വീകരണവും അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കു നിന്ന നാട്ടില്. ഇത്ര വലിയൊരു കാര്യം ചെയ്തിട്ട് സ്വന്തം കടമയാണെന്ന് പറയുന്ന മൂസ, ഒരു മെമ്പർ എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും ഞാനിതാ നിങ്ങളെ നമിക്കുന്നു. നേരാണ് മൂസക്കായി, ഞമ്മൾ ഉപ്പച്ചിനെ ഏതോ ഒരാളല്ലേ രക്ഷിച്ചത്. മൂസക്കായി, നിങ്ങളെ വലിയ മനസ്സിന്റെ മുന്നിൽ നിങ്ങളെ കെട്ടിയോളെന്ന നിലയിൽ ഞമ്മളെ തല കുനിക്കുകയാണ്.